അതൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഇപ്പൊ തുടങ്ങണുള്ളൂ, നമ്മള് മൊത്തം തുടങ്ങാൻ പോകും. സഹോദരന്മാരെ, ഇന്ന് സമലിക്കും. ഇന്ന് രാവിലെ നമ്മൾ ലൈവിൽ വന്നിരുന്നു വയനാട് ജില്ലയിലെ ചൂരൽ മലയിൽ. എന്താണ് നമ്മുടെ ചേട്ടൻ്റെ പേര്? സോമൻ. സോമൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഏതാണ്ട് അരയാൾ പൊക്കത്തിൽ ചെളി നിറഞ്ഞ് വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ നമ്മുടെ SVSൻ്റെ സന്നദ്ധ പ്രവർത്തകന്മാർ, വളണ്ടിയേഴ്സ്, മണിക്കൂറുകൾ നീണ്ട യജ്ഞത്തിലൂടെ നമ്മുടെ ഈ വീട് ഒന്ന് നല്ല മറിക്കുന്നു. കാണിച്ചോട്ടെ, നിങ്ങൾക്ക് രാവിലത്തെ ലൈവ് ഇതേ പേജിൽ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. വളരെ വൃത്തിയായി, മനോഹരമായി നമ്മുടെ ഈ വീട് വൃത്തിയാക്കിയിരിക്കുകയാണ്. അള്ളാഹു തആലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇപ്പോൾ വരുന്ന ചിങ്ങമാസത്തിൽ പരതാമസം നടത്താൻ വേണ്ടി കാത്തിരുന്ന വീടാണ്. പുഴ വഴിമാറി ഒഴുകി വളരെ ദയനീയമായ അവസ്ഥയിൽ ഈ വീട് പൂർണ്ണമായും ചെളിയിൽ പൂണ്ട ഒരു നിലയിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പ്രവർത്തകന്മാർ സജീവമായി, നമ്മുടെ സക്കാഫി സാഹിബുണ്ട്, എല്ലാവരും സജീവമായി രംഗത്ത് ഇറങ്ങി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അൽഹംദുലില്ലാ വളരെ വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ ഇവിടെ ഇന്ന് ചുരുങ്ങിയതൊരു 5 വീടെങ്കിലും തീർക്കണമെന്ന ആഗ്രഹത്തിലാണ്. ഇൻഷാ അല്ലാ വന്ദരായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. വന്ദരായ ഉസ്താദിൻ്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ദിവസങ്ങളായി പ്രളയഭൂമികൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സന്നദ്ധ വളണ്ടിയേഴ്സ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോമൻ ചേട്ടൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ വന്നു. വളരെ പ്രയാസപ്പെട്ടൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, സോമൻ ചേട്ടനെ കാണാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ വളരെ വേദനിക്കുന്നൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഈ വീട് പൂർണ്ണാർത്ഥത്തിൽ ഇൻഷാ അല്ലാ ചിങ്ങമാസത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കണം. ഇൻഷാ അല്ലാ ഞങ്ങളൊക്കെ വിളിക്കുന്ന പ്രതീക്ഷയിലാണ്. ഒരു പപ്പടം പഴവും പായസമൊക്കെ നമുക്ക് കഴിക്കണം കൊടുക്കും. ഏതായാലും ചേട്ടൻ നമ്മളോട് സംസാരിക്കും, ഇവിടെ ഉണ്ടായ അവസ്ഥയും ചുറ്റുപാടൊക്കെ നമ്മളോട് അല്പസമയം സംസാരിക്കും. നമുക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകണം. അള്ളാഹു ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ SVS വളണ്ടിയേഴ്സിനോടൊപ്പം നമ്മുടെ അശ്ശരിയ ദേവ വിദ്യാർത്ഥികൾ നിസ്വാർത്ഥമായി പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഇതുവായിരുന്നുകൊണ്ട്. വന്ദരായ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ അറിയാം. ഇത് ചേർത്തലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ്, 18 വർഷം മുമ്പ് ഇവിടെ വന്ന് താമസമാക്കിയ സോമൻ ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താണ് മോൻ? ആ ഏതായാലും ഒന്ന് സംസാരിക്കേ. ഇൻഷാ അല്ലാ നിങ്ങളൊന്ന് സംസാരിച്ച് രണ്ട് വാക്കെടുത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ. ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ വാളണ്ടിയേഴ്സുമാരും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ എൻ്റെ ഈ വീടിന്റെ അവസ്ഥ ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ കണ്ടതാണ്. ഏതാണ്ട് 10 ദിവസങ്ങളോളമായി ഈ വീട് അരയോളം ഒപ്പത്തിൽ മണ്ണും ചെളിയും നിറഞ്ഞ് താമസ യോഗ്യമല്ലാത്ത രീതിയിലായിരുന്നു ഇത് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ചുണ്ട RC സ്കൂളിൽ അഗതി ഇതിൽ മന്ദിരത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് രണ്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷം വളരെയധികം പുഴ മുണ്ടക്കൈ മല ഇടിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുഴ ഗതിമാറി ഒഴുകുകയും ഞങ്ങളുടെ സ്ഥലത്തു കൂടിയും വീട്ടിനകത്തു കൂടിയും പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾ ഒട്ടനവധികളാണ്. അതൊന്നും പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും വീട് വാസയോഗ്യമാക്കി തരുന്നതിന് വേണ്ടി ഈ SVSൻ്റെ സന്നദ്ധ എറണാകുളം ജില്ലയിൽ നിന്നും വരുന്നിട്ടുള്ള SVSൻ്റെ പ്രവർത്തകരും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ചൂരൽമലയിലുള്ള ഷമീർ എന്ന് പറയുന്ന SVSൻ്റെ ഒരു പ്രവർത്തകനും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും കൂടായ കബീർ എന്ന് പറയുന്ന ആള്, ചുണ്ടയിൽ താമസിക്കുന്ന കബീർ എന്ന് പറയുന്ന ആളുടെയും ഞങ്ങൾ തമ്മിൽ മുൻകാലം ഒരുപാട് പരിചയങ്ങളുണ്ട്. അതേപോലെ തന്നെ ബഹുമാന്യനായ AP അബൂബക്കർ മുസ്ലിയാറിനെ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും എല്ലാം പരിചയമുള്ളതാണ്. കാരണം അദ്ദേഹം അട്ടമലയിൽ ചെറിയൊരു
നിസ്കാര പള്ളിയായിരുന്നു. ആ പള്ളി പുതുക്കി പണിയുന്നതിന് വേണ്ടി ആ പള്ളിയിൻ്റെ തറക്കല്ലിട കർമ്മത്തിനും മറ്റ് പ്രാഥമിക പ്രവർത്തനം അദ്ദേഹം ഈ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷവാനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ വാസയോഗ്യമായി, മറ്റ് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടിട്ട് സകല സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ ശുഭവേളയിൽ മറക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും എല്ലാവർക്കും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.